നമസ്കാരം, റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. അപൂർവമായ ഒരു നേർച്ച നടന്നിരിക്കുകയാണ് ഇന്ത്യയിൽ. ജോലി കിട്ടിയാൽ ജീവൻ ബലി നൽകാം, അന്ധവിശ്വാസത്തിനൊക്കെ ഒരു പരിധിയില്ലേ? ജോലി കിട്ടിയാൽ ജീവൻ നൽകാമെന്ന് നേർച്ച ചെയ്ത യുവാവ് ആത്മഹത്യ ചെയ്തു. മുംബൈയിൽ ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജറായി നിയമനം ലഭിച്ചതിന് പിന്നാലെയാണ് യുവാവ് ട്രെയിനിന് മുന്നിൽ ചാടിയത്. തമിഴ്നാട് കന്യാകുമാരി സ്വദേശിയായ 32-കാരൻ നവീനാണ് ജീവത്യാഗം ചെയ്തത്. ആത്മഹത്യ ചെയ്യാനെങ്കിൽ പിന്നെ എന്തിനാണ് ജോലി? മരിക്കാൻ വേണ്ടി ജോലിക്ക് കയറേണ്ട ആവശ്യമുണ്ടോ? ആചാരങ്ങളും വിശ്വാസങ്ങളും നല്ലത് തന്നെ, എന്നാൽ അതിരുകടന്ന ഭക്തി ദോഷം തന്നെയാണ്. നവീന്റെ വസ്ത്രത്തിൽ നിന്ന് അച്ഛനും അമ്മയ്ക്കുമുള്ള ആത്മഹത്യ കുറിപ്പ് കണ്ടെത്തിയിരുന്നു. അതിൽ നവീൻ ഇങ്ങനെ എഴുതി: എനിക്ക് ജോലി നൽകിയ ഈശ്വരനരികിലേക്ക് ഞാൻ പോവുകയാണ്. ജോലി കിട്ടിയാൽ ഈശ്വരനെ ജീവനർപ്പിക്കുമെന്ന് നേർച്ചയുണ്ടായിരുന്നു. ഏറെകാലമായി തൊഴിൽ അന്വേഷിക്കുകയായിരുന്നു എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ നവീൻ. ജോലിയില്ലാത്തതിന്റെ കഠിന നിരാശയും നവീനെ അലട്ടിയിരുന്നു. ഒക്ടോബർ ആദ്യ ആഴ്ചയിലാണ് മുംബൈയിലെ ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജറായി നവീന് ജോലി ലഭിച്ചത്. ജോലിയിൽ പ്രവേശിച്ച ശേഷം നവീൻ മുംബൈയിൽ നിന്നും നാട്ടിലേക്ക് പോകാനായി തിരുവനന്തപുരത്തെത്തി. നാഗർകോവിലുള്ള ബസിൽ കയറി നവീൻ പുത്തേരിയിലെ റെയിൽവേ ട്രാക്കിലേക്ക് പോവുകയായിരുന്നു. ശനിയാഴ്ച രാവിലെയാണ് പുത്തേരിയിലെ റെയിൽവേ പാളത്തിൽ നവീനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരിച്ചറിയാൻ രേഖകളും ആത്മഹത്യക്കുറിപ്പുകളും ഉണ്ടായിരുന്നതിനാൽ ആളെ ഉടൻ തിരിച്ചറിയാനായി. മൃതദേഹം കന്യാകുമാരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.